പ്രതീക്ഷയുടെയും ആത്മവിശ്വാസത്തിന്റെയും കൊടുമുടിയിൽ കയറി വേൾഡ് കപ്പിന് തയ്യാറെടുത്തുകൊണ്ടിരുന്ന ടീം ഇന്ത്യക്ക് ഉച്ചിയിൽ ഒരു അടിയേറ്റിരിക്കുന്നു. അടി കിട്ടിയതാവട്ടെ ലോക റാങ്കിങ്ങിൽ ഇന്ത്യയെക്കാൾ ഒരു പടി താഴെയുള്ള ഓസ്ട്രേലിയയിൽ നിന്നു. സ്വന്തം മണ്ണിൽ 4 വർഷങ്ങൾക്ക് ശേഷം ഇതാദ്യമായാണ് ഇന്ത്യ പരമ്പര അടിയറ വെക്കുന്നതെന്ന് കൂടി ചേർത്ത് വായിച്ചാൽ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാകും. ലോകകപ്പ് പടിവാതിൽക്കിലെത്തി നിൽക്കെ ഈ തോൽവി തങ്ങളുടെ ടീമിന്റെ ആത്മവിശ്വാസത്തെ ഒരു തരത്തിലും ബാധിക്കില്ല എന്ന വാദവുമായി ടീം മാനേജ്മെന്റും ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയും രംഗത്ത് വന്നെങ്കിലും ഇന്ത്യക്ക് ആശങ്കപ്പെടാൻ ഒരുപാടുണ്ട്. ഫ്രീ ഹിറ്റിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. വേൾഡ് കപ്പ് ഗോതയിലേക്ക് ഇറങ്ങും മുമ്പ് ടീം ഇന്ത്യ ഉത്തരം കണ്ടെത്തേണ്ട ഒരു പിടി ചോദ്യങ്ങളുണ്ട്. ശിഖർ ധവാൻ ഒരിക്കൽ കൂടി പരാജയപ്പെട്ടാൽ ഇന്ത്യയുടെ 3rd ഓപ്പണർ ആരായിരിക്കും? ഇന്ത്യയുടെ 2nd wicket keeper എന്ന സ്ഥാനം ആര് അലങ്കരിക്കും? ഏറെ നാളായി ഇന്ത്യയെ അലട്ടിക്കൊണ്ടിരിക്കുന്ന 4th നമ്പറിൽ ആര് ബാറ്റ് ചെയ്യും? 4th ഫാസ്റ്റ് ബോളർ കൂടി ടീമിൽ ഇടം പിടിക്കുമോ? വേൾഡ് കപ്പ് ടീമിൽ ഇടം പിടിക്കാൻ തക്ക പ്രകടനം ജഡേജയിൽ നിന്നുണ്ടായോ? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്തിയാൽ ധൈര്യമായി ഇന്ത്യക്ക് പോരിനിറങ്ങാം. പരമ്പരയിലെ 4th ഏകദിനത്തിൽ സെഞ്ചുറി അടിച്ച് ഫോമിന്റെ ലക്ഷണങ്ങൾ കാണിച്ചെങ്കിലും സമീപകാലത്തെ ധവാന്റെ പ്രകടനം അത്ര തൃപ്തികരമല്ല. 17 ഇന്നിംഗ്സുകൾക്ക് ശേഷം 4th ഏകദിനത്തിൽ സെഞ്ചുറി കണ്ടെത്തിയെങ്കിലും ബാക്കി 4 മത്സരങ്ങളിൽ നിന്ന് നേടിയത് 32 റൺസ് മാത്രം. ഒരിക്കൽ കൂടി ധവാൻ പരാജയമായാൽ ആരെ പരീക്ഷിക്കും? KL രാഹുലാണ് മുമ്പിലുള്ള ഒരു വഴി. രാഹുൽ ആ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കുമോ എന്ന് കണ്ടറിയാം. സമീപകാലത്തെ ഇന്ത്യൻ ഏകദിന ടീമിനെ ഏറെ അലട്ടുന്ന പ്രധാന പ്രശ്നമാണ് 4th നമ്പർ. പലരെയും മാറ്റി പരീക്ഷിച്ചെങ്കിലും സ്ഥിരമായ ഒരാളെ കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഇടക്കാലത്തെ സ്ഥിരതയാർന്ന പ്രകടനങ്ങളോടെ അമ്പാട്ടി റായുഡു സ്ഥാനമുറപ്പിച്ചെന്ന് കരുതിയെങ്കിലും സമീപകാലത്തെ മോശം പ്രകടനം താരത്തിന് തിരിച്ചടിയായിരിക്കുകയാണ്. ഈ പരമ്പരയിൽ KL രാഹുലിനെയും ഋഷഭ് പന്തിനെയും പരീക്ഷിച്ചു നോക്കിയെങ്കിലും പരാജയമായിരുന്നു ഫലം. വരാനിരിക്കുന്ന IPLനെ മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്താനായാൽ ഇപ്പോൾ സാധ്യതാ ലിസ്റ്റിലില്ലാത്ത അജിങ്ക്യ രഹാനയ്ക്കും മനീഷ് പാണ്ഡയ്ക്കുമെല്ലാം ഈ സ്ഥാനത്തേക്ക് വിളിയെത്തിയേക്കാം. ധോണിക്ക് പുറമെ മറ്റൊരു വിക്കറ്റ് കീപ്പറെ കൂടി കണ്ടെത്താനുള്ള ഓട്ടത്തിലായിരുന്നു ഇന്ത്യ. കണ്ടെത്തിയിരുന്നത് ഋഷഭ് പന്തിനെയാണ്. പന്തിന് പക്ഷേ പ്രതിഭയെ സാധൂകരിക്കാൻ തക്ക പ്രകടനം പുറത്തെടുക്കാൻ സാധിച്ചില്ല. പലപ്പോഴും നീണ്ട ഇന്നിംഗ്സുകൾ കളിക്കുന്നതിൽ പ്രാപ്തനല്ല എന്ന വിമർശനമായിരുന്നു ബാക്കി. ഓസ്ട്രേലിയക്കെതിരായുള്ള പരമ്പരയിൽ ടീമിൽ ഇടം കണ്ടെത്തിയില്ലെങ്കിലും ദിനേശ് കാർത്തികിനെയും സെലക്ടർമാർ പാടെ മറന്നു കളയാൻ സാധ്യതയില്ല. പന്തോ അതോ ദിനേശ് കാർത്തികോ അതോ രണ്ടുപേരും ഒരുമിച്ചോ ആരായിരിക്കും ഇന്ത്യയുടെ 2nd wicket keeper? ഹാർദിക് പാണ്ഡ്യയാണ് ഇന്ത്യ വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന ഓൾറൗണ്ടർ. എന്നാൽ എന്തെങ്കിലും കാരണവശാൽ പാണ്ഡ്യയുടെ സേവനം ടീമിന് ലഭ്യമാകാതിരുന്നാൽ ആ വിടവ് നികത്താൻ തക്ക പ്രതിഭാശാലികൾ ടീം ഇന്ത്യയിൽ ഇന്നുണ്ടോ? വിജയ് ശങ്കറാണ് സാധ്യതാ പട്ടികയിലുള്ള ആദ്യ താരം. മികച്ച ഇന്നിംഗ്സുകൾ കളിക്കുന്നതിൽ വിജയ് ശങ്കർ അത്ര മോശക്കാരനല്ല. പക്ഷേ ഒരു വിക്കറ്റ് ടേക്കിംഗ് ബോളർ എന്ന നിലയിൽ വിജയ് ശങ്കറിനെ ഇനിയും പരിഗണിക്കാൻ ആയിട്ടില്ല. അതുപോലെ തന്നെ സ്കോർ ഉയർത്തേണ്ട സമ്മർദ്ദഘട്ടങ്ങളിൽ അതിന് പ്രാപ്തനായ താരമാണോ വിജയ് ശങ്കർ എന്നുള്ളതും ചോദ്യമാണ്. കഴിഞ്ഞ നിദാസ് ട്രോഫിയിൽ സ്കോർ ഉയർത്തേണ്ട സമ്മർദ്ദഘട്ടങ്ങളിൽ പതറിപ്പോയ വിജയ് ശങ്കറിനെ നമ്മളെല്ലാവരും കണ്ടതാണ്. That kind of night for Vijay Shankar, you got to feel for nine leg who's inside the circle. Direct hit. Now misses. No, don't take the second. India's game to win now. 5 needed from 2 balls. Well, he's gone straight. The ball's gone high. Has it got the lane? 2 fielders getting under it. Oh, bit of a juggle, but the second one to Shibathar. രവീന്ദ്ര ജഡേജയാണ് ഇന്ത്യക്ക് മുമ്പിലുള്ള മറ്റൊരു ഓപ്ഷൻ. ഒരു ഫിംഗർ സ്പിന്നർ എന്ന നിലയിൽ പരിഗണിക്കപ്പെടാമെങ്കിലും ഒരു ബാറ്റ്സ്മാൻ എന്ന നിലയിൽ ജഡേജയ്ക്ക് ഇനിയും കളം പിടിക്കാൻ സാധിച്ചിട്ടില്ല. വേൾഡ് കപ്പ് മത്സരം അരങ്ങേറുന്നത് ഇംഗ്ലണ്ട് പോലെ രാജ്യത്തായതിനാൽ 4th ഒരു ഫാസ്റ്റ് ബോളറെ കൂടി ഉൾപ്പെടുത്താൻ തീരുമാനിച്ചാൽ 3rd ഒരു സ്പിന്നർ എന്ന നിലയിൽ ജഡേജയെ ടീമിലേക്ക് പരിഗണിക്കുമോ എന്നുള്ള കാര്യത്തിലും സംശയമാണ്. വരാനിരിക്കുന്ന IPLലൂടെ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്താമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ടീം ഇന്ത്യ. ഓസ്ട്രേലിയയുമായിട്ടുള്ള പരാജയം അത്ര കാര്യമാക്കേണ്ടതില്ല. മുമ്പ് 2 തവണ ഇന്ത്യ വേൾഡ് കപ്പ് നേടിയപ്പോഴും തൊട്ടുമുമ്പുള്ള പരമ്പരകൾ തോറ്റുകൊണ്ടായിരുന്നു തുടക്കം. ചരിത്രം ആവർത്തിക്കപ്പെടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അന്ന് സച്ചിന് വേണ്ടി ധോണി വേൾഡ് കപ്പ് നേടിയെങ്കിൽ ഇത്തവണ ധോണിക്ക് വേണ്ടി വിരാട് കോഹ്ലി വേൾഡ് കപ്പിൽ മുത്തമിടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഫ്രീ ഹിറ്റിന്റെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.